എഫ് സി ബാഴ്സലോണ ഏറെ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച ബ്രസീലിയൻ ഉപതാരമാണ് വിക്ടർ റോക്ക്. 18 വയസ്സ് പൂർത്തിയായ താരത്തിൻ്റെ സൈനിങ് നടപടികൾ ബാഴ്സലോണ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. വരുന്ന സമ്മറിൽ റോക്ക് ബാഴ്സയിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മിഡ് സീസൺ ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ ബാഴ്സയിൽ ചേരാൻ റോക്ക് തീരുമാനിക്കുകയായിരുന്നു. ക്ലബിന്റെ ഇതിഹാസ താരമായിരുന്ന ലയണൽ മെസ്സിയുടെ പിൻഗാമിയാവാൻ റോക്കുവിന് കഴിയുമെന്നാണ് ബാഴ്സലോണ മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. കളത്തിലിറങ്ങും മുൻപേ മെസ്സിയുടെ പാതയിലൂടെയാണ് റോക്കുവിന്റെ തുടക്കം. മെസ്സി മുൻപ് ഉപയോഗിച്ചിരുന്ന 19-ാം നമ്പർ ജേഴ്സിയാണ് ബാഴ്സലോണ റോക്കുവിന് നൽകിയിരിക്കുന്നത്. ബാഴ്സലോണയിൽ മെസ്സി 2 സീസണിലാണ് 19-ാം നമ്പർ ജേഴ്സിയിൽ കളിച്ചത്. പിന്നീട് റൊണാൾഡീന്യോ ടീം വിട്ടപ്പോൾ വിഖ്യാതമായ 10-ാം നമ്പർ ജേഴ്സിയിലേക്ക് മാറുകയായിരുന്നു. ഫ്രാങ്കിസിയാണ് അവസാനമായി ബാഴ്സയുടെ 19-ാം നമ്പർ അണിഞ്ഞിരുന്നത്. ഇതിനു മുൻപ് ഫെറാൻഡോറസ്, സെർജിയോ ഗ്യൂറോ, മാർട്ടിൻ ബ്രാത്ത്വൈറ്റ് എന്നിവരും 19-ാം നമ്പറിന് അവകാശികളായിരുന്നു. 2023 പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താതിരുന്ന ബാഴ്സലോണ 1-ാം സ്ഥാനക്കാരേക്കാൾ 7 പോയിന്റ് പിന്നിലാണ്. സ്റ്റാർ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ മങ്ങിയ ഫോമാണ് ബാഴ്സയ്ക്ക് തിരിച്ചടിയായത്. ജനുവരിയിലെ മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ റോക്കിന്റെ സ്കോറിംഗ് മികവ് ബാഴ്സയുടെ രക്ഷയ്ക്കെത്തുമെന്നാണ് കോച്ച് സാവിയുടെ പ്രതീക്ഷ. മങ്ങിയ ഫോമിലുള്ള ലെവൻഡോവ്സ്കി തന്നെയാണ് ലീഗിൽ ഇതുവരെ ബാഴ്സയ്ക്കായി കൂടുതൽ ഗോൾ നേടിയ താരം. 8 ഗോളാണ് ലെവൻഡോവ്സ്കിയുടെ പേരിനൊപ്പമുള്ളത്. ഇതിൽ നിന്ന് തന്നെ ബാഴ്സ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രയെന്ന് വ്യക്തമാവും. കരാർ പൂർത്തിയാക്കിയ റോക്ക് ബാഴ്സലോണയ്ക്കൊപ്പം പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ലാസ് പാൽമാസിനെതിരെയാണ് 2024 ബാഴ്സയുടെ ആദ്യ മത്സരം. ഈ കളിയിൽ കോച്ച് സാവി റോക്കുവിന് അരങ്ങേറ്റം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.